ഷിയാസ് മെമ്മറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മട്ടൺ വടയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇത് എല്ലില്ലാത്ത മട്ടണാണ്. ഇനി 5 ചെറിയുള്ളി, 5 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇവയെല്ലാം നമുക്ക് അരച്ചെടുക്കണം. 1 ജാറിലോട്ട് കുരുമുളക്, ജീരകം, 5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി 1/2 ടീസ്പൂൺ വെള്ളം. വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് അരയാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇതിലൊന്നും വെള്ളം അധികം ആവാൻ പാടില്ല. ഇനി അരച്ച് വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ ജാറിൽ തന്നെ മട്ടൺ ഇട്ട് കൊടുക്കുക. മട്ടൺ എല്ലൊന്നും ഇല്ലാത്ത നല്ല പീസ് വേണം എടുക്കാൻ, എങ്കിലേ ഇത് അരഞ്ഞു കിട്ടുള്ളൂ. മട്ടണിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. മട്ടൺ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ നന്നായി അരച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നേരത്തെ അരച്ചു വെച്ച പേസ്റ്റും മട്ടണും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഉപ്പെല്ലാം പാകമായിട്ടുണ്ടോയെന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. വെള്ളം ഒരുപാടായാൽ നമുക്ക് വട തട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവെച്ച് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഒരു വട പോലെ പരത്തിയെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. കാരണം ഇതിന് നല്ല വേവുണ്ട്. ഒരിക്കലും തീ കൂട്ടി വെച്ച് വേവിച്ചെടുക്കരുത്. ഉള്ളു വെന്ത് കിട്ടില്ല. സിമ്മിൽ കിടന്ന് നന്നായി വേവിച്ചെടുക്കണം. ഇവിടെ 1 ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആയത് നമുക്ക് എടുക്കാം. ഇവിടെ നമ്മുടെ മട്ടൺ വട റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.